നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെജൻഡ് ഓഫ് ഫൈയുടെ 16th എപ്പിസോഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് ഫീയും യുൻചെനും തമ്മിൽ ഡ്രാഗൺ ലീഡറിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നതാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഫീയെ ഫൈറ്റ് ചെയ്യുന്നതിനാവശ്യമായ സ്കിൽസിന് വേണ്ടി പ്രചോദനപ്പെടുത്തുന്ന യുൻചെനിനെയാണ് നാം കാണുന്നത്. എന്നാൽ അപ്പോഴേക്കും സിയുൻ നിർമ്മിച്ച കല്ലുകൾ കൊണ്ടുള്ള മതിൽ പൊളിച്ച് ഡ്രാഗൺ ലീഡറിൻ്റെ പടയാളികൾ അവിടെ എത്തുന്നു. അയാളെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഭയന്നു. അപ്പോൾ സിയുൻ പടയാളികളെ ഓരോന്ന് പറഞ്ഞ് അവരിൽ ഭയമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവൻ ഓരോ ഫോർമേഷനെ പറ്റിയെല്ലാം അവരോട് പറയുന്നു. എന്നാൽ ആ സമയത്ത് ഡ്രാഗൺ ലീഡർ അവിടെ എത്തുന്നു. ആ സമയം ഫീയും യുൻചെന്നും തൻ്റെ കണ്ണുകൾ തുറന്ന് ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. ഫീ ഡ്രാഗൺ ലീഡറിനോട് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡ്രാഗൺ ലീഡർ ഫീയോടായി പറഞ്ഞു, നീ എന്തിനു ഇവരുടെ കൂടെ കൂടി കഷ്ടപ്പെടുന്നു? നീ എൻ്റെ കൂടെ വരൂ, ഞാൻ നിന്നെ നന്നായി നോക്കാം. നീ ചെയ്തതിനെല്ലാം ഞാൻ മാപ്പ് നൽകാം. അപ്പോൾ ഫീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമാണോ? അപ്പോൾ ഡ്രാഗൺ ലീഡർ തുടർന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ നൽകുന്നത് വളരെ സമ്പന്നമായ ഒരു ജീവിതമായിരിക്കും. നിനക്ക് ചുറ്റും പരിചാരകരും എന്തിനും ഏതിനും ഒരു കുറവുമില്ലാത്ത നിനക്ക് ജീവിക്കാം. നീ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ നന്നായി നിനക്ക് ജീവിക്കാം. അപ്പോൾ ഫീ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ആളുകളെ കൊന്നാൽ നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ സാധിക്കുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, നിന്റെ ഫേസ് കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ദേഷ്യപ്പെടുന്ന പെൺകുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ സമയം യുൻചെൻ ആ നീഡിൽ യൂസ് ചെയ്യാനായി തുടങ്ങുന്നു. ഡ്രാഗൺ ലീഡർ മുന്നോട്ട് വന്ന് ഫീയോട് നിന്റെ പേരെന്തെന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നു, ഫീ. അതോടൊപ്പം അവളുടെ വാൾ അയാളുടെ കഴുത്തിൽ വയ്ക്കുന്നു. അയാൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആരംഭിക്കുന്നു. ഫീ വളരെ നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡ്രാഗൺ ലീഡർ ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നു, ഞാൻ 2 മണിക്കൂർ മുൻപ് നീയുമായി ഫൈറ്റ് ചെയ്തപ്പോൾ നീ വളരെ സാധാരണയായാണ് ഫൈറ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ നീ വളരെയധികം ഇമ്പ്രൂവ് ആയിരിക്കുന്നു. നീ ഒരുപാട് ഫോർമേഷൻസ് പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും വിട്ടുകൊടുക്കില്ല എന്ന മട്ടോടെ ഫൈറ്റ് ചെയ്യുന്നു. യുൻചെൻ ആ നീഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഡ്രാഗൺ മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, നീയെല്ലാം എന്ത് മനുഷ്യനാണ്? ഒരു പെൺകുട്ടിയെ ഈ ചെകുത്താനുമായി ഫൈറ്റ് ചെയ്യാനായിട്ട് വിട്ടിട്ട് നീ ഇവിടെ ഇരിക്കുകയാണോ? യുൻചെൻ അതെല്ലാം ശ്രദ്ധിക്കാതെ ധ്യാനത്തിലിരിക്കുകയാണ്. ഫീയും ഡ്രാഗൺ ലീഡറും തമ്മിൽ ഗംഭീരമായ ഫൈറ്റ് നടക്കുകയാണ്. ഫീ ഒരുപാട് പ്രാവശ്യം ഫൈറ്റ് ചെയ്തിട്ടും അയാളെ തോൽപ്പിക്കാനാവുന്നില്ല. അപ്പോൾ ഫീ അയാളുടെ കോട്ട് കട്ട് ചെയ്യുന്നു. അപ്പോഴാണ് അയാളുടെ ചെസ്റ്റിൽ ഒരു കട്ടിയുള്ള കവചം അവൾക്ക് കാണാൻ സാധിച്ചത്. ആ സമയത്ത് സിയുൻ ഫീയുടെ അടുത്തെത്തി പറയുന്നു, നീ ഇപ്പോൾ എന്ത് ചെയ്താലും അയാളെ തോൽപ്പിക്കാനാവില്ല. അയാൾ ഒരു കവചം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീ പറയുന്നു, ഓ, അതുകൊണ്ടാണ് ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് എനിക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കാത്തത്. ആ സമയത്ത് നമ്മുടെ സിയുൻ ഡ്രാഗൺ ലീഡറിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, വെപ്പൺസ് എല്ലാം നിർമ്മിക്കുന്ന ഒരു നാടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരാൾ നിർമ്മിച്ചതാണ് ഈ കവചം. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ലീഡറിൻ്റെ മുഖമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സിയുൻ തുടർന്ന് പറഞ്ഞു, വെൻലാൻ്റെ വൈഫിന് വേണ്ടി ഉണ്ടാക്കി നൽകിയതാണ് ഈ കവചം. അത് നീ മോഷ്ടിച്ചെടുത്തു. പോരാതെ അദ്ദേഹത്തിൻ്റെ വാള് നീ മോഷ്ടിച്ചെടുത്തു അല്ലേ? ഇതെല്ലാം കേട്ട് ആശ്ചര്യപ്പെട്ട് നമ്മുടെ ഡ്രാഗൺ മാസ്റ്റർ നിൽപ്പുണ്ട്. കാരണമെന്താ? അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കഥയാണല്ലോ പറയുന്നത്. ഡ്രാഗൺ ലീഡറിൻ്റെ ഫേസ് എല്ലാം ആകെ മാറി. ഡ്രാഗൺ ലീഡർ ചോദിച്ചു, നിനക്കിതെല്ലാം എങ്ങനെ അറിയാം? സിയുൻ പറഞ്ഞു, എനിക്കെല്ലാം അറിയാം. കടലിൻ്റെയും സ്വർഗത്തിൻ്റെയും നിറം വരെ എനിക്കറിയാം. ഡ്രാഗൺ ലീഡർ ഒരു ഞെട്ടലോടെ അതെല്ലാം കേട്ടു നിന്നു. പക്ഷേ അപ്പോഴേക്കും ഫീ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ് സിയുണിനെ പിടിച്ചു മാറ്റിയിട്ട് ഡ്രാഗൺ ലീഡറുമായി ഫീ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഫൈറ്റ് തുടങ്ങുന്നു. അയാൾ ഫീയെ കൊല്ലാനായി തുടങ്ങുമ്പോൾ സിയുൻ വന്ന് പിടിച്ചു മാറ്റുന്നു. പെട്ടെന്ന് തന്നെ ഡ്രാഗൺ ലീഡർ ചൂച്ചുവിനെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പായുന്നു. എന്നിട്ട് അവളുടെ കഴുത്തിന് കയറി പിടിക്കുന്നു. ഇതേ സമയം തൻ്റെ ശക്തി വീണ്ടെടുത്ത് ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് യുൻചെൻ വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ ഇന്ന് കൊല്ലും. പക്ഷേ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. 20 വർഷങ്ങൾക്ക് മുൻപ് വെൻലാനിൻ്റെ ഫാമിലിയെ കൊന്നത് നീയാണോ? അപ്പോൾ ഡ്രാഗൺ ലീഡർ പറയുന്നു, ഞാൻ കൊന്നാലും കൊന്നില്ലെങ്കിലും നിനക്കെന്താ? അപ്പോൾ യുൻചെൻ പറയുന്നു, നിന്നെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നു. എല്ലാവരും അവരുടെ ഫൈറ്റ് കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ഫീ പറയുകയാണ്, ആ നീഡിൽ. അപ്പോൾ സിയുൻ പറഞ്ഞു, ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട. ഇവിടെ ഡ്രാഗൺ മാസ്റ്റർ വളരെയധികം ദേഷ്യത്തിലാണ്. കാരണം അയാളുടെ അച്ഛനും അമ്മയ്ക്കും അവകാശപ്പെട്ടതല്ലേ ഡ്രാഗൺ ലീഡർ തട്ടിയെടുത്തത്. ഇവിടെ യുൻചെന്നിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് സിയുൻ പറയുന്നു. ആ നീഡിലിൻ്റെ ശക്തി കുറച്ചു നേരം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഡ്രാഗൺ ലീഡറിനെ തോൽപ്പിക്കാൻ യുൻചെന്നിന് സാധിക്കില്ല എന്ന് അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ ഡ്രാഗൺ ലീഡറിനോടുള്ള ദേഷ്യം കൊണ്ട് ഡ്രാഗൺ മാസ്റ്ററും അങ്ങോട്ട് ചെന്ന് ഫൈറ്റ് ചെയ്യുന്നു. പിന്നീട് അവർ 3 പേരും തമ്മിലായി ഫൈറ്റ് ചെയ്യുന്നത്.
പക്ഷേ ഡ്രാഗൺ ലീഡർ അതീവ ശക്തിയോടെ തന്നെ ഫൈറ്റ് ചെയ്യുന്നു. ഒടുവിൽ ഡ്രാഗൺ ലീഡർ ഡ്രാഗൺ മാസ്റ്ററിന്റെ കഴുത്തിന് കയറി പിടിച്ചു. ആ സമയത്ത് അയാളെ നേരിടാൻ യുംചെനിനും സാധിച്ചില്ല. പക്ഷേ ഫീ വന്ന് ഡ്രാഗൺ ലീഡറിനെ ഒരു വെട്ടുകൊടുത്തു. അയാൾ തെറിച്ച് വെള്ളത്തിൽ വീണു. അങ്ങനെ അയാൾ മരിക്കുന്നു. അപ്പോഴേക്കും യുംചെൻ വളരെയധികം ക്ഷീണിതനായിരിക്കുന്നു. അപ്പോൾ ഫീ എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സിയുൻ പറയുകയാണ്, ആ നീഡിലിൻ്റെ ശക്തി 3/4 മണിക്കൂർ നിലനിൽക്കും. ആ നീഡിൽ ഉപയോഗിക്കുന്നത് ഒരുവന് ഒരു ശക്തിയില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഒരുവന്റെ ശക്തി ഇല്ലാതാക്കാനോ ആണ്. അപ്പോൾ ഫീ ചോദിക്കുന്നു, ഇദ്ദേഹത്തെ നമുക്ക് രക്ഷിക്കാൻ വേറെ വഴിയില്ലേ? അപ്പോൾ സിയുൻ ഇല്ല എന്ന് പറയുന്നു. ആ സമയത്ത് യുൻചെൻ പറയുകയാണ്, ഡ്രാഗൺ മാസ്റ്റർ, ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. പിന്നീട് ഫിയോടായി പറയുന്നു, ഞാൻ മരിക്കുന്നതിന് മുൻപ് വാട്ടർ കട്ടിംഗ് ഫോർമേഷൻ നിന്നെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പഴയ കാലഘട്ടമെല്ലാം ഓർക്കുന്നു. ഒടുവിൽ അദ്ദേഹം മരിക്കുന്നു. ഫീ അദ്ദേഹത്തിൻ്റെ വാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഡ്രാഗൺ മാസ്റ്റർ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. ആ സമയം സിയുൻ പറയുന്നു, നീ ആഗ്രഹിച്ചതുപോലെ ഡ്രാഗൺ ലീഡറും യുൻചെന്നും മരിച്ചിരിക്കുന്നു. ഇത്രയും നാൾ നിന്റെ ഉള്ളിൽ കാത്തുവെച്ച പകയെല്ലാം അടങ്ങിയോ? അപ്പോൾ മാസ്റ്റർ ഒന്നും പറയുന്നില്ല. പിന്നീട് അവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി മറവ് ചെയ്യുന്നു. പിന്നീട് അവർ വീണ്ടും 48 സ്ട്രോങ് ഹോൾഡിലേക്ക് യാത്ര തുടരുകയാണ്. മറ്റൊരിടത്ത് ലീയും ഓൾഡ് മാസ്റ്ററും തമ്മിൽ സംസാരിക്കുകയാണ്. ഓൾഡ് മാസ്റ്റർ പറയുകയാണ്, ഞാൻ ഇത്രയും നാൾ നിന്നെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചില്ലേ? അത് ഉപയോഗിച്ച് നീ നന്നായി ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ലീ ചോദിക്കുന്നു, ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചെന്നോ? എപ്പോൾ? നിങ്ങൾ ഫോർമേഷനല്ലേ പഠിപ്പിച്ചു തന്നത്? അപ്പോൾ മാസ്റ്റർ പറയുകയാണ്, ഫോർമേഷൻ തന്നെയാണ് ഫൈറ്റ്. അതുകൊണ്ട് നീ പോയി നന്നായി ഫൈറ്റ് ചെയ്യൂ. അപ്പോൾ ലീ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ മാസ്റ്റർ പറയുകയാണ്, ഞാൻ എവിടെ പോകുന്നുവോ അവിടെയാണ് എൻ്റെ വീട്. അതുകൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞ് ലീയെ വളരെയധികം ഉപദേശങ്ങൾ നൽകി അദ്ദേഹം തിരികെ അയക്കുന്നു. ഫീയും ചൂച്ചുവും സിയനും തങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഫീ പറഞ്ഞു, നമ്മൾ ഒരുപാട് മണിക്കൂർ ആയല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. ചൂച്ചുവും ആകെ തളർന്നു. അപ്പോൾ സിയുൻ പറഞ്ഞു, ഇത്രയും വലിയ ഫൈറ്റ് കഴിഞ്ഞ് നീയും ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, നീ വളരെ സ്ട്രോങ് തന്നെ. അപ്പോൾ ഫീ ചോദിച്ചു, നീ എന്നെ കളിയാക്കുന്നതാണോ അതോ ഇൻസ്പയർ ചെയ്യുന്നതാണോ? അപ്പോൾ സിയുൻ പറഞ്ഞു, ഞാൻ നിന്നെ പുകഴ്ത്തിയതാണ്. അപ്പോൾ അവിടെ ഒരു ഏറുമാടം പോലുള്ള വീട് അവർ കണ്ടു. ഫീ പറഞ്ഞു, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം. സിയുൻ വേഗം അങ്ങോട്ടേക്ക് ഓടി. അപ്പോൾ ചൂച്ചു ഫീയോട് സോറി പറഞ്ഞു. ഫീ ചോദിച്ചു, എന്തിനാണ് നീ സോറി പറയുന്നത്? അപ്പോൾ ചൂച്ചു പറഞ്ഞു, നിങ്ങളെ പോലെ വേഗത്തിൽ നടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, നിങ്ങൾ ക്ഷമിക്കണം. ഫീ ചിരിച്ചുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഫീക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോൾ ചൂച്ചു എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ പറയുന്നു. സിയൂണിനോട് പറയണോ എന്ന് ചോദിച്ചപ്പോൾ ഫീ വേണ്ട എന്ന് പറയുന്നു. അവനോട് പറഞ്ഞാൽ അവൻ ടെൻഷനാകുമെന്ന് ഫീ പറയുകയാണ്. പിന്നീട് അവരെല്ലാം ചേർന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ചൂച്ചു ഡ്രാഗൺ ലീഡറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഫീ പറയുകയാണ്, അയാൾ എന്ത് ക്രൂരനാണ്. അയാളാണ് 20 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വെൻലാൻഡിൻ്റെ കുടുംബത്തെ തകർത്തത് എന്ന് ദേഷ്യത്തോടെ അവൾ പറയുകയാണ്. അപ്പോൾ സിയുൻ ഒരു പാട്ട് പാടി, എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ പുതിയ പാട്ടാണെന്ന്. പിന്നീട് സിയുൻ ഒരു ഒളിച്ചോടിയവൻ്റെ കഥ പറയുകയാണ്. അത് അവൻ്റെ സ്വന്തം കഥയായിരുന്നു. അവൻ പറഞ്ഞു തുടങ്ങി, ഒരിടത്ത് ഒരു ഒളിച്ചോടുന്നവൻ ഉണ്ടായിരുന്നു. അവൻ വിചാരിച്ചത് അവൻ ഒരു ഹീറോ ആണെന്നാണ്. അവൻ എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടിക്കൊണ്ടിരിക്കും. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാനായി അവൻ്റെ നാട്ടിലേക്ക് വന്നു. എന്നാൽ ആ നാട്ടിലെ ഗവൺമെന്റിന് അവനെ ഇഷ്ടമായിരുന്നില്ല. അവനെ ശത്രു സൈന്യമായി യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരാളായി അവർ കണ്ടു. അങ്ങനെ ഒരു യുദ്ധത്തിനിടയ്ക്ക് അവൻ്റെ മേൽ പോയിസൺ വീണു. അവൻ ബോധം കെട്ട് വീണു. പിന്നീട് കഥ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ സിയുൻ വീണുകിടക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ ഒരു അമ്പ് കൊണ്ടിട്ടുണ്ട്. അവൻ പതിയെ എഴുന്നേറ്റ് അമ്പ് ശരീരത്തിൽ നിന്ന് മാറ്റുന്നു. ആ സമയത്ത് ആരോ വന്ന് അവനെ രക്ഷിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്ന് പോയിസൺ കളയുന്നു. പിന്നീട് കാണിക്കുന്നത് അവൻ കിടക്കുന്നതാണ്. അതിനരികിൽ ഒരു കത്തുണ്ടായിരുന്നു. സിയുൻ അതെടുത്ത് വായിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ശരീരത്തിലെ പോയിസൺ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നിനക്ക് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ നന്നായി ജീവിക്കണം. അവൻ്റെ അങ്കിളാണ് ആ ലെറ്റർ എഴുതിയത്. അത് വായിച്ചതിന് ശേഷം അവൻ അങ്കിൾ എന്ന് നിലവിളിച്ച് ഓടുന്നു. പിന്നീട് പ്രസന്റിലേക്ക് വരുമ്പോൾ ഫീ അവനെ തട്ടിക്കൊണ്ട് എന്തു പറ്റി, എന്തുകൊണ്ടാണ് കഥ നിർത്തിയതെന്ന് സിയുണിനോട് ചോദിക്കുന്നു. അപ്പോൾ സിയുൻ പറയുകയാണ്, അവൻ തിരികെ നാട്ടിലെത്തി. പക്ഷേ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചില്ല. എന്തുകൊണ്ട്? ഫീ ചോദിച്ചു. അവൻ പറഞ്ഞു, അവൾ അവളുടെ സവാരി ഉപേക്ഷിച്ചു പോയി. അത് കേട്ടപ്പോൾ ഫീക്ക് ചിരി വന്നു. എന്നിട്ട് പോയി ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. പക്ഷേ അപ്പോഴേക്കും അവൾ അവിടെ
തലകറങ്ങി വീണു. സിയുൻ അവളുടെ കൈ നോക്കിക്കൊണ്ട് പറഞ്ഞു, പൾസ് വളരെ വീക്കാണ്, ഇവൾക്ക് ഇപ്പോൾ ഉള്ള രണ്ട് എനർജിയും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ശരിയാക്കണം. അപ്പോൾ ചൂച്ചു പറഞ്ഞു, നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ സിയുൻ പറഞ്ഞു, ഹെങ്യാങ്ങിൽ ഒരാളുണ്ട്, അവിടെ എത്തിയാൽ ഇവളെ നമുക്ക് രക്ഷിക്കാനാകും. അങ്ങനെ സിയുൻ അവളെ തോളിലേറ്റി അങ്ങോട്ടായി നടന്നു. ആ സമയത്താണ് അങ്ങോട്ട് ഫിയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ വരുന്നത്. അയാൾ സിയുണിനോട് അയാളുടെ ഒപ്പം വരാനായി പറയുന്നു. പക്ഷേ സിയുൺ സമ്മതിക്കുന്നില്ല. ഫിയുടെ അവസ്ഥയിൽ ഇവളെ ഇങ്ങനെ കളഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് സിയുൺ പറയുന്നു. ചൂച്ചുവിനെ അയാളുടെ കയ്യിലേൽപ്പിച്ചിട്ട് സിയുൻ ഫിയെയും കൂട്ടി മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് അവൾ അവളുടെ അച്ഛൻ തന്നെ തോളിലിട്ടുകൊണ്ട് പോകുന്നതെല്ലാം ഓർക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 48 സ്ട്രോങ് ഹോൾഡിൽ ഫിയുടെ അമ്മ അവളുടെ ഭർത്താവിന് ഒരു സന്ദേശം അയക്കുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഇതിപ്പോൾ 5-ാമത്തെ കത്താണ് അയക്കുന്നത്, ഒന്നിനും അദ്ദേഹം ഒരു റിപ്ലൈയും അയച്ചിട്ടില്ല. അതോർത്ത് എനിക്ക് പേടിയാകുന്നു, ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അപ്പോൾ ഫിയുടെ അമ്മ പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം, കുട്ടികളെക്കുറിച്ചും ഗ്രാൻഡ്മയെക്കുറിച്ചും ഒരു വിവരവുമില്ല, അവരെക്കുറിച്ച് അന്വേഷിക്കണം. എന്നിട്ട് പിന്നെയും പറയുന്നു, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയി അവരെ അന്വേഷിച്ചു കൊള്ളാം. അപ്പോൾ ലിയുടെ അനുജത്തി എന്നെയും കൂട്ടിക്കൊണ്ട് പോകാനായി പറയുന്നു. ഫിയുടെ അമ്മ അത് സമ്മതിക്കുന്നു. ഇവിടെ ഫിയുടെ അമ്മ അയക്കുന്ന ഓരോ കത്തുകളും സെൻറ്റിയാനാണ് ലഭിക്കുന്നത്. അയാൾ ആ ലെറ്റർ എടുത്ത് വായിച്ചതിന് ശേഷം കത്തിക്കുന്നു. പിന്നീട് പടയാളികളോട് എൻ്റെ ഓൾഡ് ഫ്രണ്ടിനെ കാണാൻ ഹെങ്യാങ്ങിലോട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കാനായി പറയുന്നു. മറ്റൊരിടത്ത് ലീ കാട്ടിലൂടെ നടക്കുകയാണ്. ആരോ വരുന്ന ശബ്ദം കേട്ട് അവൻ ഒരിടത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുന്നു. അപ്പോൾ അവൻ കാണുന്നത് വില്ലൻ്റെ ആളുകളെയാണ്. അവർ ഹെങ്യാങ്ങിലേക്ക് പോവുകയാണ്. അവർ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരികെ പോകാമെന്ന് ആ സൈന്യത്തിലെ തലവൻ പറയുന്നു. ലീ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ വഴിയിലൂടെ തന്നെ നടന്നു വരികയായിരുന്നു ചൂച്ചുവും ഫിയുടെ അച്ഛൻ്റെ ഫ്രണ്ടും. അപ്പോഴാണ് അവർ അവിടെ ഒരു കുഴി കണ്ടത്. മൃഗങ്ങളെയും മറ്റും കെണിവെച്ച് പിടിക്കാനാവും ഇതെന്ന് അയാൾ പറയുന്നു. ഈ കാട്ടിൽ ഇതുപോലെ ഒരുപാട് കെണികൾ ഉണ്ടാകുമെന്ന് ഫിയുടെ അച്ഛൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ആ കെണി എവിടെയെല്ലാമാണെന്ന് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോഴാണ് ലീ അങ്ങോട്ട് വരുന്നത്. അവൻ ചൂച്ചുവിനെ കണ്ടപ്പോൾ, നീ വ്യൂഫയുടെ മകളാണല്ലേ? അപ്പോൾ ചൂച്ചു ഒരു നിമിഷം പേടിച്ചു, ഇവൻ ആരാണാവോ എന്ന് ചിന്തിക്കുന്നു. ഞാനും ഫീയും നിന്നെ ഒരു ഡ്രോയിങ്ങിൽ കണ്ടിട്ടുണ്ടെന്ന് ലീ പറയുന്നു. ഇവിടെ നിറയെ കെണിയാണ് എന്ന് ചൂച്ചു പറയുന്നു. ആരോ വരുന്നത് പോലെ അവർക്ക് തോന്നി. അവൻ അവളെ ഒരിടത്ത് കൊണ്ടുപോയി മറച്ചു നിർത്തി. ഇവിടെ ശത്രു സൈന്യമുണ്ട്, അവർ നമ്മളെ കണ്ടാൽ പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ നിന്നെ മറച്ചതെന്ന് ലീ പറയുന്നു. അവളുടെ കയ്യിൽ ഒരു വാൾ കൊടുത്തിട്ട് ലീ മുന്നോട്ട് പോയി. അവൻ മുന്നോട്ട് പോയപ്പോൾ ഒരു കുഴി കണ്ടു. അവൻ മനഃപൂർവ്വം ആ കുഴിയിൽ വീണു. വില്ലൻ്റെ ആളുകൾ അവൻ വീണ ശബ്ദം കേട്ട് അവിടേക്ക് വരുന്നു. പടയാളികളുടെ തലവൻ ആരാണ് കുഴിയിൽ വീണതെന്ന് ചോദിക്കുന്നു. പടയാളികൾ പറഞ്ഞു, 20 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യനാണ്, അവർ അവനെ രക്ഷിച്ചു. എന്നിട്ട് നീ ആരാണെന്ന് ചോദിച്ചു. ലീ പറഞ്ഞു, ഞാനൊരു വേട്ടക്കാരനാണ്. പക്ഷേ പടയാളികളുടെ തലവൻ അത് വിശ്വസിക്കുന്നില്ല. അവൻ പറയുകയാണ്, നീ പറയുന്നത് കള്ളമാണ്. അപ്പോൾ ലീ പറഞ്ഞു, ഈ നാട്ടിൽ ഒരുപാട് വേട്ടക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ കാട്ടിൽ ഒരുപാട് കുഴികളുമുണ്ട്. അത് കേട്ടപ്പോൾ അവർ ഒന്ന് ഭയന്നു. എന്താണ് നിറയെ കുഴികളോ? പടയാളികൾ ചോദിച്ചു. ലീ പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യൂ. ഇവിടെ വെച്ച് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തണേ. നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.